കഴിഞ്ഞ നാല് വർഷത്തിനിടെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിയത് ഇരുന്നൂറ്റി അറുപത്തിയേഴ് അനാഥ മൃതദേഹങ്ങളാണ് പഠന ആവശ്യത്തിനായി മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജുകൾക്ക് കൈമാറിയ വകയിൽ ആശുപത്രിക്ക് ലഭിച്ചത് അറുപത്തിരണ്ട് ദശാംശം നാല് ലക്ഷം രൂപ വിവരാവകാശ രേഖയിലാണ് ഈ വിവരങ്ങൾ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ എറണാകുളം ജനറൽ ആശുപത്രിയിലെത്തിയ അജ്ഞാത മൃതദേഹങ്ങളുടെ കണക്കാണ് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകളിൽ പറയുന്നത് ഇക്കാലയളവിൽ ആശുപത്രിയിലെത്തിയത് ഇരുന്നൂറ്റി അറുപത്തിയേഴ് മൃതദേഹങ്ങളാണ് അതായത് വർഷം തോറും ശരാശരി അറുപത്തിയാറ് അജ്ഞാത മൃതദേഹങ്ങൾ ആശുപത്രിയിൽ എത്തുന്നുവെന്നർത്ഥം ഓരോ വർഷം കഴിയുമോറും അജ്ഞാത മൃതദേഹങ്ങളുടെ എണ്ണം ഇത്തരത്തിൽ കൂടുന്ന സാഹചര്യത്തെക്കുറിച്ച് സമഗ്രമായ പോലീസ് അന്വേഷണം ആവശ്യമാണെന്ന് വിവരാവകാശ പ്രവർത്തകൻ രാജു വഴക്കാല പറഞ്ഞു ും ഏറ്റവും കൂടുതലുള്ള കേരളത്തിൽ പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ ഇത്രയേറെ വന്നതിനെ വന്നതിനെക്കുറിച്ച് പോലീസ് അധികാരികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അടിയന്തരമായി അന്വേഷിക്കേണ്ടതാണ് ജനറൽ ആശുപത്രിയിൽ എത്തിയ അജ്ഞാത മൃതദേഹങ്ങളിൽ നൂറ്റി അൻപത്തി മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജുകൾക്ക് പഠനാവശ്യത്തിനായി കൈമാറി രണ്ട് മൃതദേഹങ്ങൾ സർക്കാർ മെഡിക്കൽ കോളേജിനും ബാക്കി നൂറ്റി അൻപത്തിനാലെണ്ണം സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്കുമാണ് കൈമാറിയതെന്നും വിവരാവകാശ രേഖയിലുണ്ട് മൃതദേഹങ്ങൾ കൈമാറിയ വകയിൽ ആശുപത്രിക്ക് ലഭിച്ചത് അറുപത്തിരണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് രണ്ടായിരത്തി എട്ടിൽ ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം ഓരോ മൃതദേഹത്തിനും നാൽപ്പതിനായിരം രൂപ വീതം വാങ്ങിയാണ് മെഡിക്കൽ കോളേജുകൾക്ക് കൈമാറുന്നത് മോർച്ചറി ഫോറൻസിക് വിഭാഗം എന്നിവയുടെ വികസന അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് മാത്രമേ ഇത്തരത്തിൽ ലഭിക്കുന്ന തുക ഉപയോഗിക്കാവൂ എന്നും ഉത്തരവിൽ പറയുന്നുണ്ട് എറണാകുളം ജനറൽ ആശുപത്രിയിൽ കഴിഞ്ഞ നാല് വർഷത്തിനിടെ മൃതദേഹങ്ങൾ കൈമാറിയ വകയിൽ ലഭിച്ച തുകയിൽ നിന്ന് നാല് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് രൂപ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചതായും വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് कईरली न्यूज कोचि